Hello dear friends, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കേക്ക് വ്ളോഗ് ആണ് ട്ടോ. ഇത് സമയം രാവിലെയാണ്. അപ്പോൾ നമുക്ക് പിറ്റത്തെ ദിവസം കൊടുക്കാനുള്ള കേക്ക് എല്ലാം ബേക്ക് ചെയ്തു വെച്ച് പിന്നെ ക്രം കോട്ട് ചെയ്യാനുള്ള എല്ലാം ക്രം കോട്ട് ചെയ്തു വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പം എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളെടുത്ത സാധനമെല്ലാം അതിൻ്റെതായ സ്ഥാനത്തെല്ലാം വെച്ചിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഓർഡർ വരുമ്പോൾ നമുക്ക് മുന്നേ തന്നെ ഓർഡർ വരുമല്ലോ. ചിലപ്പം ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ മുന്നേ തന്നെ ഓർഡർ എല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേക്കുകളെല്ലാം ടൈം കിട്ടുന്നതുപോലെ ഇതുപോലെ നേരത്തെ തന്നെ അതിൻ്റെ ആ ഒരു സ്പോഞ്ച് എല്ലാം ചെയ്തു വെക്കലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെയിങ് മെഷീനെ കുറിച്ചിട്ട്. ഇതാണ് ഇതിൻ്റെ കമ്പനി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 ആണോ 1500 ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു റേറ്റിനുള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് ലാസ്റ്റ് പീസായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇത് ഓൺലൈൻ വാങ്ങിയതല്ല, ഞാനിവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ വർക്കും ചെയ്യുമ്പം ഇതുപോലെ തന്നെ എല്ലായിടത്തും രണ്ട് പ്രാവശ്യമെല്ലാം തുടച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് കയറും. അതുകൊണ്ട് എല്ലാ ഏത് പണിയാണെങ്കിലും ഒരു ചെറിയ പണിയാണെങ്കിൽ പോലും നമ്മൾ തുടക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് തുടച്ചിടും കേട്ടോ. ഏതെങ്കിലും ഒരു കേക്കിൻ്റെ ക്രംസ് അല്ല ഏതെങ്കിലും ഒരു ഭാഗത്തായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് ഉറുമ്പ് കയറും. അതുകൊണ്ട് എല്ലാ ഭാഗവും നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ബാക്കി പാത്രങ്ങളിലൊന്ന് കഴുകി വെക്കുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കിച്ചണാണ് കേട്ടോ. കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ അധികം ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പണിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കെല്ലാം ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയെന്ന്. നമുക്കിപ്പം ഇന്ന് കൊടുക്കേണ്ട കേക്കാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. പിന്നെ പെട്ടെന്ന് രാവിലെ എല്ലാം വരുന്ന ഓർഡർ ആണെങ്കിൽ രാവിലെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ച് പിന്നെ ഒരു ഉച്ചയെല്ലാം കഴിയുമ്പോൾ ബാക്കി വർക്ക് ചെയ്തെടുക്കലാണ്. കേക്ക് ബേക്ക് ചെയ്തിട്ട് അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാനിൻ്റെ അടിയിലെല്ലാം വെച്ച് നല്ലോണം ചൂടെല്ലാം പോയി തണുത്തതിന് ശേഷമാണ് ഐസിങ് എല്ലാം ചെയ്യുക. എന്നിട്ട് അത് ക്രം കോട്ട് ചെയ്തിട്ട് പരമാവധി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കി ഐസിങ് ചെയ്തെടുക്കൽ. ഇനി വലിയൊരു സ്ക്രാബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്രീമിലേക്ക് ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഫുള്ളായിട്ടും ആദ്യം ഇതുപോലെ ക്രീം വെച്ച് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം ഒന്ന് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളറ് മാത്രം ആ ഒരു നൈഫിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രം നല്ല ഡാർക്ക് ബ്ലാക്കും പിന്നെ കുറച്ച് ഭാഗം മാത്രം ലൈറ്റ് ബ്ലാക്ക് ആയിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഗോൾഡൻ ലീവ്സ് ഇതേപോലെ ഇങ്ങനെ കേക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് ഫ്രിഡ്ജിലേക്ക് എടുത്തതിന് ശേഷം അടുത്ത കേക്ക് എടുത്തിട്ട് ഇതും നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കാണ്. ഇനി ഇത് ഫുള്ളായിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നോർമൽ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. 7 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു 1 kg കേക്കാണ്. അപ്പം ഇതും ഫുള്ളായിട്ട് ഒന്ന് ഐസിങ് എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. കേക്ക് ഫുള്ളായിട്ടും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്രീൻ കളറൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മാക്രോൺസോ അല്ലെങ്കിൽ രണ്ട് മാക്രോൺസോ ആയിട്ട് ആർക്കും സെയിൽ ചെയ്യൂല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാക്രോൺസ് എന്തായാലും ഒന്നോ രണ്ടോ എണ്ണം അധികം വരുമല്ലോ. അത് ഇതുപോലെ ഇങ്ങനെ കേക്കിലേക്ക് ആയിട്ട് വെച്ച് കൊടുക്കലാണ്. നമ്മൾ ഇതിന് എക്സ്ട്രാ പൈസ ആഡ് ചെയ്യും കേട്ടോ. നമ്മൾ ആദ്യമേ കസ്റ്റമറോട് ചോദിച്ചിട്ടാണ് ഇത് വെച്ച് കൊടുക്കൽ. നമ്മൾ മാക്രോൺസ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു പീസിന് തന്നെ 50 രൂപയാണ്, പിന്നെ മിനിമം ഓർഡർ 6 പീസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ. പിന്നെ ഇതുപോലെ കേക്കിൽ വെക്കുമ്പോൾ നമ്മൾ ആ ഒരു മാക്രോൺസ് അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ഇതിലായിരിക്കില്ല കൊടുക്കൽ. കാരണം നമ്മളിപ്പം അത് ഇവർക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചതല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള മാക്രോൺസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഒരു 40 റുപ്പീസോ അല്ലെങ്കിൽ 35 റുപ്പീസോ വെച്ചിട്ട് അങ്ങനെ എടുക്കലാണ്. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് മാത്രമേ മാക്രോൺസ് എല്ലാം വെക്കുള്ളൂ. പിന്നെ ചില കേക്കുകളിൽ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലേവറുള്ള കേക്കുകളിലെല്ലാം ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു ഡെക്കറേഷൻ്റെ പേരിൽ ഒരു മാക്രോൺസോ അല്ലെങ്കിൽ രണ്ട് മാക്രോൺസോ വെച്ച് കൊടുക്കലുണ്ട്. അങ്ങനെ വെക്കുമ്പോഴായാലും നമുക്ക് ഒരു തരത്തിലുള്ള ഒരു പരസ്യമാണല്ലോ മാക്രോൺസിന്. അപ്പം ആ ഒരു മാക്രോൺസ് അവർ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും ചിലപ്പോൾ നമുക്ക് അവർ തന്നെ രണ്ടാമത് മാക്രോൺസിന് മാത്രമായിട്ട് അങ്ങനെ ഓർഡർ തരത്തുണ്ട്. അപ്പം അങ്ങനെ ഡെക്കറേഷൻ്റെ പേരിൽ നമുക്ക് ആ ഒരു മാക്രോൺസ് നമുക്ക് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിൽ മാക്രോൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറിൽ കുറച്ച് വലിയ ഷുഗർ ബോൾസും ഇതുപോലൊരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനത്തെ ഇതുപോലത്തെ ടോൾ കേക്കുകളെല്ലാം എങ്ങനെയാണ് പാക്ക് ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒരു രണ്ട് ബോക്സ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ടോൾ കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനായിട്ട് തന്നെ ബോക്സ് വരുന്നുണ്ട്, നമുക്കതെടുക്കാം. അതിന് 60 രൂപയെല്ലാം റേറ്റ് വരുന്നുണ്ട്. വിൻഡോ ബോക്സ് ആയിരിക്കും ഇതിപ്പം. നോർമൽ ബോക്സാണ്, പക്ഷേ ഇതിന് ഹൈറ്റ് കൂടിയ ബോക്സാണ് കേട്ടോ. ഇത് 10x5 ഇതിൻ്റെ സൈസ് വരുന്നത്, 5 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് ബോക്സാണ്. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ ഒരു കോൺ പോലെ ചെയ്താൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വേറെ ഒരു കട്ടിയുള്ള ടൈപ്പ് പേപ്പർ സ്റ്റാപ്ലർ ചെയ്ത് വെക്കുക. അപ്പം അത് നല്ല സേഫായിട്ട് തന്നെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. എക്സ്ട്രാ ഒരു പേപ്പർ എടുത്തിട്ട് ഇതാ അത് കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്താൽ അവിടെയും അങ്ങനെ നല്ല കറക്റ്റായിട്ട് നിന്നോളും. ഞാൻ എപ്പോഴും അധികവും സാധാ ഇങ്ങനെ ഒരു കോൺ പോലെ അങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതാണ് ടോൾ കേക്കിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൻ്റെത് 10 ഇഞ്ച് ഹൈറ്റ് വരുന്നതും 7 ഇഞ്ച് ഹൈറ്റ് വരുന്നതും ഉണ്ട്. ഇത് 10 ഇഞ്ച് ഹൈറ്റാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ് കേട്ടോ. ഇതിപ്പം കാണാനും നല്ല രസമാണ്. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ മോഡൽ സാധാ 2 ടയറിൻ്റെ ബോക്സും വരുന്നുണ്ട്. ഇതുപോലെ 2 ടയർ കേക്ക് പാക്ക് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ബോക്സ് ഉണ്ടല്ലോ, ഇതിലും നമുക്ക് ടോൾ കേക്കെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് എനിക്കറിയില്ല. ഇതിൻ്റെ താഴത്തെ ആ ഒരു നീളവും വീതിയും വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് നമുക്ക് മുകളിൽ ഇങ്ങനെ പിടിക്കാവുന്ന രീതിയിലാണുള്ളത്. പക്ഷെ ഞാനതിങ്ങനെ മുകളിലേക്കായിട്ട് അങ്ങനെ വെക്കലില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ മുന്നേ തന്നെ ഒരാൾ ആ ഒരു മുകളിൽ ആ ഒരു ഭാഗമുണ്ടല്ലോ അത് മാത്രം പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് കേക്ക് നല്ല വെയിറ്റുള്ള കാരണം താഴേക്ക് ആ ഒരു ബോക്സിൻ്റെ ആ ഒരു പിടുത്തം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൽ പിന്നെ ഞാൻ ഇതുവരെയായിട്ടും ഈ ഒരു നമുക്ക് പിടിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്കായിട്ട് ഇങ്ങനെ സപ്പോർട്ടായിട്ട് അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. ഇതിപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് താഴെ സാധാരണ ഒരു നോർമൽ ബോക്സ് പിടിക്കുന്ന പോലെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ കേക്ക് പാക്ക് ചെയ്യാനെല്ലാം മാർക്കറ്റിൽ ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബോക്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് എൻഗേജ്മെൻറ്റിനെല്ലാം ഇപ്പം ഫുള്ളായിട്ടും കേക്ക് ഇങ്ങനെ കാണുന്ന ടൈപ്പിലുള്ള വിൻഡോ ബോക്സും അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ബോക്സെല്ലാം എടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമറോടും കൂടി അതിൻ്റെ ആ ഒരു റേറ്റ് പറഞ്ഞതിന് ശേഷമാണ് ബോക്സെല്ലാം സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.